ഒരുകാലത്ത് നമ്മുടെ നാട്ടിൽ പുതിയൊരു ജ്വല്ലറിയോ തുണിക്കടയോ വന്നാൽ ആദ്യത്തെ ചോദ്യം ഉദ്ഘാടനം ഷബ്ന കാസിം ആണോ എന്നായിരുന്നു. വെറുതെ തള്ളു തള്ളു അല്ല എഴുതിയിട്ടുണ്ട്. അത്ര പോപ്പുലർ ആയ ഒരാളെ പെട്ടെന്ന് കാണാതെ, അതായത് ഉദ്ഘാടനങ്ങളിൽ നിന്നൊക്കെ കാണാതെ, അതെന്താ അങ്ങനെ ഉദ്ഘാടനം? ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കട്ടെ വിളിക്കാനായിട്ടാണോ? ചെലപ്പോ ആയിരിക്കും അല്ലേ. എല്ലാവർക്കും നമുക്ക് ചാൻസസ് കൊടുക്കണ്ട. അവരും കുറച്ച് ഇങ്ങനെ ഇതുപോലെ വീടൊക്കെ വെച്ചോട്ടെ അതുകൊണ്ടാട്ടോ. അതുകൊണ്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്ഘാടനത്തിന് പോയിട്ടാണല്ലോ ഇവിടെ ടോവിന്. വീണ്ടും എന്റെ വീട്ടിൽ റെയ്ഡ് വരാൻ എല്ലാം ഞാൻ കാണുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഓൾറെഡി സ്വർണ്ണ കട്ടകളും ഉണ്ട്, വേറെ സ്വർണ്ണം എല്ലാം ഞാൻ ഇങ്ങനെ വരുത്തിക്കും. ഞാൻ തന്നെ പേടിച്ചു പോയി. സ്വന്തം അങ്ങോട്ട് പേടിച്ചു പഠിച്ചോനെ. ഇത് റീൽ എടുക്കുന്നത് വെറുതെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. വായിച്ചോളൂ. തെലുങ്കിലും മലയാളത്തിലും തമിഴിലും നിരവധി സിനിമകൾ ചെയ്ത ആളാണ് ഷംന. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഉണ്ട്. എന്നിട്ട് ഷംന കാസിം എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിലെത്തുന്നത് ഒരു ഡാൻസറാണ്. സിനിമയേക്കാൾ പ്രാധാന്യം ഡാൻസിനാണോ? തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ മിസ് ചെയ്യുന്നത് എന്റെ ഡാൻസ് ആണ്. പക്ഷെ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഷംന സ്റ്റേജിൽ ഇപ്പൊ എന്താ വരാത്ത എന്നുള്ളൊരു ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത്. അതിൽ നിന്ന് ബ്രേക്ക് എടുത്തോ അല്ല ഇക്ക സ്റ്റേജിൽ ഡാൻസ് ചെയ്യിപ്പിക്കില്ലേന്ന്? ഒരിക്കലും അല്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരിക്കലും. കാരണം എന്റെ ഇക്കനോട് എനിക്ക് ഏറ്റവും വലിയൊരു താങ്ക്ഫുൾ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഒരാള് പ്രസവിച്ച ഒരു സെക്കൻഡ് മന്തിലൊക്കെ ഒരു നല്ല ഓഫർ വന്നപ്പം ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് ഷൂട്ടിന് പോവോ എന്ന് പറയും. അത് ഞാൻ ഒരിക്കലും ഇക്കിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇക്ക എന്നോട് പറഞ്ഞത് നിന്റെ കരിയറിന് അത് നല്ലതാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം. പിന്നെ മോൻ, അത് നിന്റെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ദിവസത്തേക്കല്ലേ, ചിലപ്പോ മോന്റെ ഭാഗ്യമാവാം നിനക്ക് നല്ല റോൾസ് വരുന്നത്. പക്ഷെ അതുപോലെ കുറെ ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്ക ഡാൻസ് നിർത്തിച്ചോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, ഇപ്പം ഒരു ചെറിയൊരു ബ്രേക്ക്. ബട്ട് 2024 എന്തായാലും ഞാൻ സ്റ്റേജിലേക്ക് ഉദ്ഘാടനം പോലും ഒഴിവാക്കരുത്. പാവങ്ങൾ വീട് വെച്ചോട്ടെ. ഇപ്പൊ ഇപ്പം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ ആളുകൾ ചിലപ്പോ വിളിക്കാനൊക്കെ നിന്നിട്ടുണ്ടോ? അപ്പൊ വെട്ടിണ്ടോ? ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. ഞാൻ ദുബായിലേക്ക് ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നത്. ദുബായിക്കാരിയാണല്ലോ, നമ്മൾ ഇവിടെ നിന്ന് പോയല്ലോ, അത് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് സിനിമകളും അങ്ങനെ ഒരുപാട് എല്ലാം നല്ല അവസരങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, താങ്ക് യു സോ മച്ച്. ഞാൻ വിളിച്ചേ ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് സിനിമകളും ഒരുപാട് കുഞ്ഞുങ്ങളും എന്നൊക്കെ പറയും. അത് കട്ട് ചെയ്തു. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്.